കുളിച്ചിട്ട് വന്ന് കിടക്ക്, അച്ഛനിങ്ങി വരും. അച്ഛനും ദേഷ്യം പിടിപ്പിക്കുന്ന അമ്മയാ. മോള് പറഞ്ഞത് ശരിയാ, ശരത്തിന് ചൂട് പിടിപ്പിക്കുന്ന മുഴുവനും നീയാ. അതിന്റെ പേരില് കുഞ്ഞിനെയും വിഷമിപ്പിക്കുന്നു. നയന എന്ന ഒരുത്തി കേറി വന്നതിന് ശേഷമാ വീടിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന പോലും അറിഞ്ഞത്. അവള് പോയതിനു ശേഷം അതിന് മാറ്റം വന്നു. ഇപ്പോ എന്റെ മോള് തന്നെ നയനെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം മകള് തെറ്റെയ്യുമ്പോഴും അത് ന്യായീകരിക്കാൻ പാടില്ലല്ലോ. ഞാൻ എന്ത് തെറ്റെയ്തു അമ്മ ഈ പറയുന്നത്? ചേച്ചി ചെയ്ത തെറ്റിനെ കുറിച്ച് ചേച്ചിക്ക് ബോധമില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു വേണമേ. സ്വന്തം ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ചേച്ചിക്ക് എല്ലാവരുടെയും വായടപ്പിക്കാം. എന്നാൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ആഹാരം പോലും കഴിക്കാതെ കാത്തിരിക്കുന്ന മോളുടെ വിഷമത്തിന് ആര് പരിഹാരം കാണും? മോൾക്ക് അച്ഛൻ വന്നാലേ മനസ്സ് തുറന്നു ചിരിക്കാൻ പറ്റൂ. അതെങ്കിലും തിരിച്ചറിയാനുള്ള ബോധം വേണം. ഇപ്പൊ കൊച്ചു കരഞ്ഞാലും പ്രശ്നമില്ലാതായിട്ടുണ്ട്. വെറുതെ അതിനെയും വഴക്കു പറയുകയും കരയിക്കുകയും ചെയ്യും. അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ പുകച്ചിൽ എനിക്കുണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്നും പറയുന്നില്ല. എനിക്ക് അച്ഛനെ കാണണം. ഞാൻ വിളിക്കാം മോളെ, അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാം. മോള് വിഷമിക്കാതെ, മോളുടെ അച്ഛൻ വരും. മാമൻ അച്ഛനെ ഇപ്പൊ വിളിക്കൂട്ടോ. ചേച്ചിക്ക് പക്വതയുണ്ടെന്നൊക്കെയായിരുന്നു എന്റെ വിചാരം. എന്നാൽ ആ ധാരണ പലപ്പോഴും ചേച്ചി തെറ്റിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ശരത്തേട്ടൻ മടങ്ങി വന്ന ശേഷം പഴയ രോഹിണി ചേച്ചി അല്ല ഞാൻ കാണുന്നത്. അത് നന്ദനെങ്കിലും ഫീൽ ചെയ്തല്ലോ, സന്തോഷം. ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കരുത് ശരത്തേട്ട. ലച്ചുമോളുടെ കരച്ചില് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ പലരും ശരത്തേട്ടന്റെ ജോലിയുടെ സ്വഭാവം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞ് പഴയതുപോലെ തളർന്നു പോകുന്നില്ലെന്ന് മാത്രം. ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ ബന്ധം നിലനിന്ന് പോകുന്നത്. അത് അയാൾക്കും മനസ്സിലായി, കുഞ്ഞിനെ വിട്ടുപിരിയാൻ എനിക്ക് പറ്റില്ല എന്ന്. ആ ബലഹീനത ചൂഷണം ചെയ്യ അയാള്. ഞാൻ എവിടെ പോയാലും തിരികെ വരുമെന്നൊരു തോന്നല്. വീട്ടിലെല്ലാരും വേദനയില്ല, പ്രത്യേകിച്ച് അച്ഛൻ. ശരത്തേട്ടനെ തിരക്കുമ്പോ കണ്ടില്ലെങ്കിൽ പ്രശ്നമാ. അച്ഛനോട് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ മതി. മോളെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ കണ്ടോളാം. എന്തായാലും രോഹിണിയുമായിട്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട്. ലച്ചുമോള് മാത്രമല്ല, അമ്മയും വിഷമത്തില്. അമ്മയും ഞാൻ കോളേജിൽ പോയി കണ്ടോളാം. കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവിടേക്ക് വരില്ല എന്ന തോന്നല് രോഹിണിക്കുണ്ടാവണം. അത് വളരെ അത്യാവശ്യമാണ്. നന്ദനൊന്ന് ആലോചിച്ച് നോക്കി, ആരായി നരൻ രോഹിണിയുടെ അച്ഛനെ മരണതുല്യമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചവനാ? പൊറുതി മുട്ടിയിട്ട് സ്വന്തം അച്ഛൻ പോലും കൊല്ലാൻ ശ്രമിച്ചവനാ? അങ്ങനെ ഒരുത്തിനു വേണ്ടിയാ അയാൾ സി ഐ സാറിനെ കാണാൻ പോയത്. അയാളുടെ വാക്ക് കേട്ടിട്ടാണ് അങ്ങേരെ അവനെ വിട്ടയച്ചത്. എല്ലാം എനിക്കറിയാം ശരത്തേട്ട. 100% ശരത്തേട്ടന്റെ ഭാഗത്താ ന്യായം. അതറിയാവുന്നതുകൊണ്ട് ഞാൻ കാണാൻ വന്നത്, വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പറയുന്നത്. എത്രയൊക്കെ ആയാലും അതിൻ്റെ ഭാര്യ വീടാ. പുതിയൊരു വീട് വെച്ച് മാറാനായി ഫൗണ്ടേഷൻ വരെ കെട്ടി. എന്നിട്ട് എന്തായി? പണി മുടങ്ങിക്കിടക്കുക. ലോൺ എടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അത് കേട്ടിട്ട് ഞാനൊരു 10-15 ലക്ഷം മുടക്കം ചെയ്തു. എന്നിട്ടിപ്പോൾ ലോണും ഇല്ല, വീടും ഇല്ല. ഞാൻ മുടക്കിയത് മാത്രം മെച്ചം. അങ്ങനെ വീട് വെച്ച് സ്വസ്ഥമാവണമെന്നും അയാൾക്ക് താല്പര്യമില്ല. ഞാൻ സംസാരിക്കാൻ ചേർത്തട്ട. ഇതൊക്കെ ഭാര്യയുടെ ആങ്ങള സംസാരിച്ച് ശരിയാക്കേണ്ടതാണോ? നന്ദ സ്വയം തോന്നേണ്ടതല്ലേ? ശരിയാ. അങ്ങനെ ഒരുപാട് തെറ്റുകൾ കണ്ടതുകൊണ്ടാ
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞിനെ തന്നിട്ട് എന്നെ ഒഴിവാക്ക്. ഞാൻ പൊയ്ക്കോളാം. ജീവിച്ചോട്ടെ അയാൾക്ക് തോന്നിയ രീതിയിൽ. നോക്കി, നന്ദന്റെ അച്ഛനും അമ്മയും ഞാൻ കാണാൻ വരും. നന്ദനെ രാഖിയെ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നിങ്ങളെയൊക്കെ അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ശരി നന്ദ, ഗുഡ് നൈറ്റ്. ഈ മനസ്സെന്റെ ചേച്ചി എന്ന് പറയുന്നവൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നായിരിക്കും ഈ മണ്ടനിപ്പ് ചിന്തിക്കുന്നത്. 6.5 പൊക്കവും ബുദ്ധിയില്ലാത്ത തലച്ചോറും. അളിയും വിഷമിക്കണ്ട, ഞാൻ വന്നോളാം. എൻ്റെ ഈ വിങ്ങലൊന്ന് തീരട്ടെ. ശരി അളിയ. വിശ്വട്ടൻ വിഷമിക്കണ്ട, ശരത്തിന് മറ്റാരേക്കാളും ഇഷ്ടമാ വിശ്വട്ടനെ. അതുകൊണ്ട് ഇത്തിരി പിണങ്ങി മാറി നിന്നാലും ആ കുട്ടിയും വരും. പിന്നെ നമ്മുടെ മോളുടെ ഭാഗത്താണല്ലോ വിശ്വട്ട തെറ്റ്. എന്തെല്ലാം ക്രൂരതയാ ഈ കുടുംബത്തോട് നരനെന്ന് പറയുന്നവൻ കാട്ടിയത്. എന്നിട്ട് അവനെ സഹായിക്കാൻ പോട്ട കാര്യം എന്താ? ചില നേരത്ത് ആര് പറഞ്ഞാലും കേക്കില്ല പെണ്ണ്. ഇടയ്ക്ക് ജോസിന്റെ പേര് പറഞ്ഞായിരുന്നു വഴക്ക്. ഇപ്പ ഏതായാലും അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ജോസാറുമായി രോഹിണി കാണുന്നില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. ഞാൻ ശരത്തേട്ടനെ കണ്ടിരുന്നു. വന്നില്ലേ കൂടെ? പെട്ടെന്ന് വരാനൊരു മടി. എന്ന് വെച്ചാ അത്രയ്ക്കും മനസ്സ് മടുപ്പിച്ചല്ലോ ഇവിടെ ഉള്ള ഒരാള്. അല്ല, എന്നാലും നാളെ തന്നെ വരും ശരത്തേട്ടൻ. അങ്ങനെ വരാതിരിക്കാൻ ആ പാവത്തിന് കഴിയില്ലല്ലോ. അച്ഛന്റെയും ലച്ചുമോളുടെയും കാര്യമെങ്കിലും അവൾ ഓർക്കണ്ടേ നന്ദാ? പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ചില നേരത്ത് ചേച്ചിക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അച്ഛൻ അസുഖം വരുത്തി വയ്ക്ക്. ശരത്തേട്ടം വന്നതുകൊണ്ടാ പെട്ടെന്ന് അച്ഛൻ എഴുന്നേറ്റത്. അതിന്റെ ആശ്വാസം കുറച്ചൊന്നുമല്ല. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും വഴക്കൊന്ന് അവസാനിപ്പിക്കും. അല്ലെങ്കിൽ തന്നെ ആർക്കു വേണ്ടി ഈ വഴക്കിടുന്നത്? അച്ഛനെ ഈ പരുവത്തിലാക്കി ഒരുത്തിനു വേണ്ടിയോ? അന്ന് അവൻ കുത്തുകൊണ്ടപ്പോഴേ അങ്ങ് തീർന്നാ മതിയായിരുന്നു. അവിടെയും ഭാഗ്യം അവന്റെ കൂടെ നിന്നു. എന്നിട്ടിപ്പോ അവനെ സഹായിച്ചവൾ എവിടെയാ? അതിന് ഉത്തരം കണ്ടെത്താനാ നരനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. പോലീസിനറിയാം അവൻ തന്നെയാ പ്രതിയെന്ന്. അതിനെ തിരുത്താനും കുറെ ആൾക്കാർ. ഇനി അവനു വേണ്ടി വക്കാലത്ത് പറയാൻ നീ പോവില്ല രോഹിണി. കുടുംബത്തിന് പുറത്തുള്ളവരുടെ പേര് പറഞ്ഞ് കുടുംബ സമാധാനം ഇല്ലാതാക്കല്ലേ? അവനാണ് പ്രതി. അത് മറയ്ക്കാനും ശ്രദ്ധ തിരിച്ചു വിടാനും അവൻ അങ്ങനെ പല നമ്പറും കാണിക്കും. ഇനി ഇതിങ്ങനെ തുടരണോ ടീച്ചറെ? നമുക്കെല്ലാം വെളിപ്പെടുത്തിക്കൂടെ? വെളിപ്പെടുത്തിയാലും അത് പെട്ടെന്ന് ആരും വിശ്വസിക്കില്ല. എന്താ രോഹിണി പറയുന്നേ? നിങ്ങളുടെ പക്കൽ വ്യക്തമായ തെളിവില്ലേ? തെളിവൊക്കെ ഉണ്ട്. പക്ഷേ ശരത്ത് മടങ്ങി വന്നതിന്റെ പേരിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന ഒരാളുണ്ട് വീട്ടില്. അതാരാണെന്ന് അറിയാലോ സാറിന്? അച്ഛനെ വീണ്ടും മുറിപ്പെടുത്താം മയ്യ. അതുകൊണ്ട് ഇതിങ്ങനെ എന്നും തുടരണോന്നാണോ? അച്ഛന്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുന്നത് വരെ
ഒന്നും ആരും അറിയരുതെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ശരത്ത് എത്ര കള്ളനാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരാളും കൂടി ഉണ്ട് വീട്ടില്, എന്റെ ലച്ചുമോള്. മോള് പെട്ടെന്നൊന്നും അറിയാൻ പാടില്ല. താൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ് രോഹിണി, പക്ഷേ ഇതിനു മുമ്പും നമ്മൾ പലതും ഒതുക്കി വെച്ചതിന്റെ പേരിൽ ഒരുപാട് ശിക്ഷ അനുഭവിച്ചവരാ. ഇനിയും അത് ആവർത്തിക്കണം. രഹസ്യങ്ങൾ അറിയുന്നവരെയും അത് പുറത്തു പറയാൻ ശ്രമിക്കുന്നവരെയും ഒതുക്കുന്ന ശൈലിയാണ് ശരത്തിന്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ആദ്യം മോചിതയ്ക്ക് സസ്പെൻഷൻ, പിന്നെ മിസ്സിംഗ്. ഒരു വനിത എസ് ഐക്കാണ് ഇത് സംഭവിച്ചതെന്ന് താൻ ഓർക്കണം. ടീച്ചർ എന്താ ഒന്നും പറയാത്തത്? ഇപ്പൊ നരനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് വെച്ച് അവൻ മുതലാക്കുക. ശരിക്കും പറഞ്ഞ അതിന്റെ പേരില് തന്റെ വീട്ടിൽ ഇപ്പൊ യുദ്ധം നടക്കല്ലേ? യുദ്ധം? വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ കണ്ടെത്തുന്ന അടവാ ഇതൊക്കെ. നമ്മൾ സംശയിക്കുന്നത് ശരിയാ ടീച്ചറെ. അവന്റെ മറ്റൊരു ഭാര്യ ഇപ്പൊ ഈ നാട്ടിലുണ്ട്. അതാ എന്റെ വീട്ടിൽ നിന്ന് മുങ്ങുന്ന അവൻ ടീച്ചറിന്റെ അരികിലേക്ക് വരാത്തത്. കുറച്ചുകൂടി യുക്തിയോടെ ചിന്തിക്കൂ വേണി, എന്നിട്ട് ഒരു തീരുമാനം പറ. എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നെ പഴയ പോലെ വിശ്വസിക്കുന്ന നന്ദനെ എന്നിൽ നിന്ന് അകറ്റാനും അവനിപ്പോ ശ്രമിക്കുന്നുണ്ട്. ശത്രുക്കളെ നശിപ്പിക്കാൻ ഗുണ്ടകളുടെ കൂട്ടും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെപ്പോ മറയെന്ന് പറയാൻ പറ്റില്ല. ചിന്തിക്കും, അബദ്ധം പറ്റിയിട്ട് പിന്നെ കരയുന്നേക്കാൾ നല്ലതാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവനെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുന്നത്. കൂടെ നിൽക്കാൻ ഇതുപോലൊരാൾ ഇനി ഉണ്ടാവില്ല. അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ പറഞ്ഞിട്ട് ടീച്ചർ കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കെങ്കിലും ഒന്ന് വിശ്വസിക്കാം. രോഹിണി പോലും അവനോട് സിമ്പതി കാട്ടുക. കൊല്ലണ്ടാ നായെ, കൊല്ലാതെ കൊന്നാ മതി. നിത്യേന മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കും. അങ്ങനെയാ അവന്റെ കരളിന്റെ അവസ്ഥ. അതുകൊണ്ട് അവന് ജോലി നഷ്ടപ്പെടണം. കയ്യിൽ കാലണി എടുക്കാനില്ലാതെ അവൻ നട്ടം തിരിയണം, തെണ്ടണം. തട്ടുകട തങ്കപ്പനോട് പറഞ്ഞ അവൻ അവിടുന്ന് പറഞ്ഞുവിടും. എങ്കിലത് ചെയ്യ്. അവിടുന്ന് അവൻ എങ്ങോട്ട് പോയാലും ഇത് തന്നെ ആയിരിക്കണം അവസ്ഥ. അത് ഞങ്ങൾ ഏറ്റുപോയി. എവിടെ പോയാലും അവന്റെ പിന്നാലെ പോയി അവന്റെ ജോലി കളയിക്കാം. പക്ഷേ ഒരാൾ മാത്രമേ ഉള്ളൂ, അവന് ജോലി കൊടുത്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തേ. അതാര? ബായിയുടെ അളിയൻ തന്നെ, തട്ടുകട നന്ദൻ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നരൻ ഒരിക്കലും അളിയന് ഇനി ജോലി കൊടുക്കത്തില്ല. അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരി, അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാ പേടിക്കാനല്ലേ ഭായി. ഈ നാട്ടിൽ ഇനി നല്ലൊരു ജോലി ചെയ്ത് വാക്കത്തി നരൻ ഇനി ജീവിക്കാൻ പോകുന്നില്ല. അതിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങോട്ട് നന്ദികേട് കാണിച്ചപ്പോഴേ അവനെ തള്ളിക്കളഞ്ഞതാ. കീടം ഷാജിയെണ്ണം പുറത്തുള്ളപ്പോ നരൻ ഈ നാട് വിടേണ്ടി വരും. പിന്നെ അവളും അങ്ങ് പോയല്ലോ, ആ വനിതാ എസ് ഐ. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അവളും ഒന്നിച്ച് ജീവിക്കാൻ നടന്നത് അവൻ സമ്മതിക്കത്തില്ല. എന്റെ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തിയെടുത്തിട്ട് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവന് ഇനിയൊരു ലൈഫ് വേണ്ട. അവൻ പട്ടിണി കിടന്ന് മരിക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്നിട്ട് ഇപ്പോഴെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ കഴിച്ചിട്ട് കാശ് തന്നിട്ട് പൊയ്ക്കോ. എനിക്ക് പകരം ആളിനെ അവിടെ വെച്ചോ. അയ്യോ, നിനക്ക് പകരമല്ല, ഇപ്പൊ കച്ചവടം ഒരുപാടാണല്ലോ. അതുകൊണ്ട് നിന്റെ കൂടെ ഒരാളിനെ കൂടെ വെച്ചതാ. നീ ഓർഡർ ഇട്ടിട്ട് അങ്ങ് മാറി നിന്നാ മതി, അവൻ ചെയ്തോളും. ഇവിടെ ഇനി നിനക്ക് ജോലിയും കൂലിയും ഒന്നുമില്ല. നീ നിന്റെ പാട് നോക്കി പൊയ്ക്കോ. അങ്ങനെ പറയരുത് തങ്കപ്പണ്ണ, ജീവിക്കാൻ വേറെ മാർഗമില്ല. സമയത്ത് ഭക്ഷണം മരുന്ന് കഴിച്ചില്ലെങ്കിൽ വീണ്ടും ആശുപത്രിയിലായി പോകും. ആവട്ടെടാ.
ജോലി ചെയ്യാൻ വന്നെന്ന്. ആ വനിതാ ദാസയുടെ ബലത്തിലല്ലേ നീ പിടിച്ചിരുന്നത്? അവൾ ഇനി വരത്തില്ല. വരത്തില്ല എന്ന് പറഞ്ഞപ്പോ അവന്റെ മോന്തയുടെ കലി കണ്ടില്ലണ. ഒന്നിച്ച് ജീവിക്കാതിരിക്കരുതല്ലടാ. ജീവിപ്പിക്കാൻ നിന്നെ ഞാൻ ഏതായാലും തല്ലിക്കൊല്ലുന്നില്ല. പട്ടിണി മരണം, അതാണ് നിനക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷ. നിനക്കാരും ജോലി തരാൻ പോകുന്നില്ല. തന്നാ തരുന്നവനും അടി ഉറപ്പാ. വിട്ടുപോയിക്കോടാ, എനിക്കിനി അടിയുള്ള വയ്യ. നോക്കി നിക്കാതെ പോടാ. എന്താണ് നോക്കുന്നെ? പോടാ പോടാ. ഇനിയും വരും, അടുപ്പിക്കരുത്. അണ്ണൻ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഉണ്ടെന്ന. അണ്ണന് പെറോട്ടും ബീഫും എടുക്കട്ടെ. ആ എട്. ആ നീയൊന്നും കഴിക്കുന്നില്ലടി. നരേട്ടൻ വരട്ടെ, നരേട്ടൻ കടയിൽ നിന്നെങ്കിലും കൊണ്ടുവരായിരിക്കും. അതെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്നതാ നല്ലത്, മനസ്സിലായോ? എത്തിയല്ലോ. അയ്യോ നരേട്ട, ഒന്നുമില്ലേ? അയ്യോ നിന്റെ കൈ കവറൊന്നും ഇല്ലേ? നീ വരുന്നതും കാത്തിരിക്കായിരുന്നു ഒരുത്തി എന്തെങ്കിലും കഴിക്കാൻ. ഇനി അങ്ങനെ കാത്തിരിക്കുന്ന വേണ്ട, ഉള്ള ജോലിയും പോയി. അയ്യോ കാട്ടുകാട് തങ്കപ്പൻ നിന്നെ പറഞ്ഞു വിട്ടോ? എങ്ങനെ പറഞ്ഞു വിടാതിരിക്കും? അവന് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു ഇങ്ങേരെ, ഇപ്പൊ താണു വണങ്ങി നിന്നു. അതോടെ ആ നാണം കിട്ടവൻ താറടി തുടങ്ങി. ഇപ്പൊ ഒന്ന് നിവർന്ന് നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ നിരാശന വേണ്ടി വരില്ലായിരുന്നു. ജോലിയും കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. അവൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പം അവന്റെ മരമോന്ത് നോക്കി ഒന്ന് പൊട്ടിക്കാഞ്ഞത് എന്തായിരുന്നടാ? ഇനി എനിക്ക് ആരെയും തല്ലാനും കൊല്ലാനൊന്നും വയ്യ. അവന് ഞാനൊരു അധിക പറ്റായപ്പോ എന്നോട് പോവാൻ പറഞ്ഞു, ഞാൻ പോന്നു. പിന്നെ ആ കീടശാജി സജിയൊക്കെ അവന്റെ ഒപ്പം നിൽക്കുന്നോണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇടയാതിരിക്കുന്ന നല്ലത്. അല്ലെങ്കിലും ആരെയും ഭീഷണിപ്പെടുത്തിയുള്ള ജോലി ഇനി എനിക്ക് വേണ്ട. ജോലിയില്ലെങ്കിലും അതിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചേ പറ്റൂ. ഏതായാലും അരി വാങ്ങാനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്ന് വെച്ച് കൊതിയുള്ളതൊന്നും വാങ്ങിത്തരായില്ല. അതെ, കഴിവ് കേട്ട ആങ്ങളമാരായി പോയല്ലേ, ഇങ്ങനെ പലതും സഹിക്കണം. കഴിവുള്ള ഒരാളുണ്ടായിരുന്നല്ലോ നിന്റെ കെട്ടിയവൻ, എന്നിട്ട് അയാളെ നിന്നെ കളഞ്ഞത്? ഞാൻ കളഞ്ഞതാണോ? ഇന്ന് ഇവിടെ കൊണ്ട് വിട്ടതല്ലേ അയാള്? അപ്പൊ കൂടുതലൊന്നും പറയണ്ട. അതെ, ഇനിയുള്ളത് കഴിക്കുന്നു അതോ ഞാൻ കഴിച്ചിട്ട് കിടക്കട്ടെ? എല്ലാവരും സ്വാർത്ഥരാ. വിളമ്പിക്കോ. അയ്യോ വിളമ്പിത്തരലൊക്കെ നിർത്തി, അടുക്കളയിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം കേട്ടോ. വിളമ്പിക്കൊടുക്കാൻ ഇവളാരെ മഹാറാണിയോ? ഉള്ളത് പറയാലോ, ഒരു നേരെങ്കിലും ഉമ്മാന്റെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതൊരു തീർപ്പത്തി കുറവാ. അതുകൊണ്ടല്ലേ ഞമ്മള് വീട് വിട്ട് പുറത്തെങ്ങും പോവാത്ത. എന്ന് വെച്ചാ ഉമ്മാന്റെ പാചകം കൊള്ളൂലെന്ന് തുറന്നു പറയ ബാപ്പാ. അതല്ലെങ്കിൽ അങ്ങനെയാണ്ട, ചെറുപ്പത്തിൽ കഴിച്ച ഭക്ഷണം ജീവിതകാലം മുഴുവനും പിന്നെ ആ രുചിയുണ്ടാവുള്ളൂ, അത്രത്തോളം വരൂല വേറെ ഒന്നു. അത് നേരാ, ഉമ്മുമാന്റെ കുറവ് ശരിക്കും ഉണ്ടപ്പോ. ഇന്ന് വിളിച്ചപ്പോഴും ചോദിച്ചായിരുന്നു ബാപ്പ രാവിലെ നടക്കാൻ പോകുന്നുണ്ടോന്ന്. കഴിഞ്ഞവണ രക്തം പരിശോധിച്ചപ്പോഴും എല്ലാ അത്യാവശ്യം കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. അത് ശരിയാ, ഇവിടെ വന്നതിന് ശേഷം അത് നടന്നിട്ടില്ല. നടത്തം മറന്ന മട്ട. ഇവിടെ നടക്ക ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ബാപ്പ. ഓ, അടുത്ത തലവേദന വരുന്നുണ്ട്. പാപ്പ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കില് രാവിലെ നമുക്ക് ആ പതിവ് തുടങ്ങാറുണ്ടല്ലോ. ഇക്കന്നെ അറിഞ്ഞൂടെ ബാപ്പ രാവിലെ നടക്കാൻ പോകുന്ന. ഉമ്മാന്റെ പരം രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ടാ നടക്കാൻ പോവാ.
വയസ്സ് 10-25 കഴിഞ്ഞെങ്കിലും ഒരു 4-5 കിലോമീറ്റർ നടന്നാലും ഉമ്മാക്ക് കിതയ്ക്കൂല. സീണം തോന്നിയിട്ട് ഞമ്മൾ എവിടെയെങ്ങാനും ഇരുന്നാലോ, പിന്നെ പറയുന്നത് കേട്ടാൽ നമ്മൾ അറിയാതെ എണീച്ച് നടന്നു. എന്തൊക്കെ പറഞ്ഞാലും പഴയ കാലത്തെ ആൾക്കാരെ ആരോഗ്യ ആരോഗ്യം അത് ഇഞ്ചക്ഷൻ അടിച്ച കോയിൻ തിന്ന് ജീവിക്കുന്ന ഈ തലമുറക്കില്ലട്ടോ. അപ്പൊ നാളെ രാവിലെ നമുക്ക് നടപ്പങ്ങ് തുടങ്ങിക്കളെ. എന്താ മോനെന്താ അതിന്റെ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടാ? ഇപ്പൊ തന്നെ ആളിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ, ഇനിയും കുറയ്ക്കണമെന്നായിരിക്കും ഒക്കെ ആലോചിക്കണേ. സൈസ് കുറച്ചില്ലെങ്കിലും കൂട്ടരുത്. ഇനിയിപ്പൊ പുയ്യാപ്പള വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ നടക്കാൻ പോയിക്കോളാ. അത് ശരിയാവത്തില്ല, ബാപ്പയ്ക്കൊപ്പം ഇക്ക മാത്രല്ല ഞാനുണ്ടാവും. എന്നാ പിന്നെ ഉമ്മക്കൊന്നിച്ച് കുടുംബസമേതം നടന്നാളാ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുലിവാൻ ഉണ്ടാവുമുണ്ടോ? അയാൾ ഒരു ക്രിമിനലാണെന്നും ജയിൽ പുള്ളിയാണെന്നും ആലോചിക്കുമ്പോ നെഞ്ച് പൊട്ടിപ്പോവാ സർ. ഒന്ന് ബഹുമാനിച്ചു വന്നതാ അയാളെ, എന്ന് വെച്ച് ഈ രീതിയിലാണ് പോക്കെങ്കിൽ മാറ്റി നിർത്തേണ്ടി വരും. അല്ലെങ്കിലേ ജീവിക്കാൻ വയ്യ, പൊട്ടനിയ. അതിന്റെ കൂടെ ബന്ധവും കൂടെ പിരിഞ്ഞാലോ?